ഹലോ അപ്പോൾ നമ്മളെ എന്താ തമ്മിനെയിൽ നിന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ ടൈറ്റിൽ നിന്ന് മനസ്സിലാകുന്നത് വീഡിയോ എന്താണെന്ന് പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് എന്താണ് ഞാൻ കാറിൽ കയറിട്ട് പറഞ്ഞു കേട്ടോ ട്വിസ്റ്റ് എന്താ നിങ്ങൾക്ക് കാറിൽ കയറുമ്പോൾ മനസ്സിലും ഒരു വലിയ കഥന പറയുന്നത് അപ്പം ഞാൻ അപ്പോൾ ഒരേം കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ മേക്കപ്പ് കുറച്ച് കാണിക്കാം അപ്പം മേക്കപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ അവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഇത് കൊടുക്കാം വ്ലോഗ് മാത്രമാണ് അവർക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഭാഗം കൊടുക്കാം അപ്പോൾ അവിടെ നോട്ടിട്ട് വ്ലോഗ് മാത്രം കാണാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നമ്മുടെ ഒന്നുമില്ല ഡെമോവിൻ്റെ ക്ലെൻസർ വെച്ചിട്ട് ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ക്ലെൻസ് ചെയ്യണം എന്ന് പറഞ്ഞത് കുറച്ച് നേരം ക്ലെൻസ് ചെയ്തിട്ട് ഇനി നമുക്ക് ഒരു അമ്മാ കഴിഞ്ഞു വരാം ഓക്കെ അപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ട് കാണാം ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ഷോപ്പിൻ്റെ ക്ലെൻസർ യൂസ് ചെയ്യണമെങ്കിൽ ഫേസ് ഷോപ്പിൻ്റെ ക്ലെൻസർ ഭയങ്കര ഇഷ്ടമാണ് അതായത് നമ്മൾ ന്യൂട്രിഡമിന് മോയ്സ്ചറൈസർ ഇടുക മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത് എല്ലടാ ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ് മതി ഒറ്റ സെക്കൻഡ് അപ്പോൾ അപ്പം നമ്മൾ ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് ഒരു വീഡിയോ എടുത്തുള്ള റൂമിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ ഓക്കെ ഇതിന് അടക്കണം നിന്ന് വലിച്ചിടും എന്നും അടക്കും അപ്പൊ നമ്മള് മോയ്സ്ചറൈസറും നല്ലോണം ഇട്ട് കൊടുക്കുക ആൻഡ് ഫൗണ്ടേഷൻ മിലു കുത്തോ നിൽക്കുന്നു കേട്ടോ അതാണ് ഈ തിരക്ക് പിടിക്കുന്നത് നൈക്കയുടെ ഫൗണ്ടേഷൻ ആണ് സ്ഥിരം മേക്കപ്പ് ഓട്ടം തന്നെ അറിയുന്നവർക്ക് അറിയണ്ടാവും ഞാൻ ഭയങ്കര ഡല്ലായിട്ടില്ലേ റീസൺ പറഞ്ഞ കേട്ടോ ഫീസൊക്കെ ആകെ എന്തോ പോലെ ഇരിക്കുന്നില്ല ഒന്നാടാണ്ട് ഞാൻ ആടാനൊന്നും ഇല്ല എന്നിട്ട് ഇവിടെ എല്ലാവരും പറയാനുള്ള പരാതി എന്റെ അമ്മ വന്നിട്ട് എന്റെ അമ്മ മീൻസ് എന്റെ മേമ അടക്കടക്ക് പറയാം ആടല്ലേ 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 മേമനെ കുറ്റപ്പെടുന്ന കാര്യമില്ല എന്റെ ചില ദിവസത്തെ വീട് കണ്ട് എനിക്കെന്താന്ന് പറഞ്ഞു എന്തൊരാട്ടാണെന്ന് സാറുമാർ ആരെങ്കിലും ഈ വീഡിയോ കാണോ കണ്ണനെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കണ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ് അമ്മയുടെ മീറ്റിങ്ങും കണ്ണന്റെ ഓൺലൈൻ ക്ലാസ് അപ്പുറത്ത് രണ്ടും കൂടി ഒരുമിച്ചാണ് അറ്റൻഡ് ചെയ്യണം മിക്കവാറും ഈ വീട് കോളേജിൽ തന്നെ കണ്ണടിച്ച് പുറത്താക്കും എനിക്ക് ഫീൽ ചെയ്തത് ഞാനേ ഇപ്പൊ ഞാൻ കുറച്ചുകാലം കാലിക്കറ്റ് വരുന്ന കാലിക്കറ്റ് ആൾക്കാരെ പോലെ സംസാരിക്കും ലൈക്ക് അപ്പൊ ഞാൻ എന്റെ മണാലി വ്ലോഗ് കണ്ടാലും കുറെ ഗൈസ് ഗൈസ് പറയുന്നുണ്ട് അത് ആക്ച്വലി നീഹ അവരൊക്കെ ഗൈസ് പറയും അപ്പൊ അത് പറയണെന്ന് വെച്ച് പറഞ്ഞല്ല എനിക്ക് ആ ടോൺ വരും കൊച്ചി വരുന്ന രണ്ടു ദിവസം അവരെ പോലെ സംസാരിക്കും ഞാൻ കുറച്ച് ദിവസം നീഹയുടെ ഒപ്പം കാലിക്കറ്റ് വരുന്നപ്പോ പക്ക അത് ടോൺ വരും കുറച്ച് ദിവസം ഇവിടെ കണ്ടാച്ചിരി ഒന്നും ഇവര് ഇന്ത്യവിലവർക്കൊക്കെ കുറച്ചിങ്ങനെ അമർത്തി സംസാരിക്കാൻ കൂടുതല് കണ്ടാണശ്ശേരി അതുവരക്ക് കിട്ടണം ഞാൻ എനിക്ക് ഇഷ്ടമല്ലാന്നല്ലോ ഞാൻ അത് വിനുവിനോട് പറയും എന്തിനാ അമർത്തി സംസാരിക്കണം ചോദിക്കട്ടെ മിലുവിനോട് ഇപ്പൊ കുറച്ച് ദിവസം കാണപ്പന്റെ അപ്പൊ എന്റെ ഫ്രണ്ട്സിനെ പറഞ്ഞ അത് കിട്ടും ഭയങ്കരമായിട്ട് ഞാൻ ഈ പെട്ടെന്ന് കളിക്കും ഞാൻ അങ്ങനത്തെ റോളാണ് ഞാൻ ഇപ്പൊ കൊണ്ട മണാലി ട്രിപ്പ് ഫുള്ള് നിങ്ങക്ക് കുറച്ച് ഗൈസ് കാണാം ബിക്കോസ് അത് പറയണേച്ച് പറയണല്ല പക്ഷെ അത് വന്നു പോകുന്നതാണ് അയ്യാ ഇനി നമുക്ക് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം കേട്ടോ ഐബ്രോ ഫില്ല് ചെയ്യുന്നു ഐബ്രോ ഫില്ല് ചെയ്യാൻ ഞാനിവിടെ വെറ്റേൻ വാലൻ്റെ ഒരു ഐബ്രോ കിറ്റാണ് യൂസ് ചെയ്തത് അടിപൊളി പ്രൊഡക്റ്റ് കേട്ടത് അതിൻ്റെ ഇത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതിൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് മെലി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അടുത്ത അവർ സാറിൻ്റെ അവർ തൽക്കാലം നമുക്ക് ലിപ്സ്റ്റിക് കൂടെ ഇട്ടോ അവനൊക്കെ പോട്ടോ ഒരു ബാക്കി നമുക്ക് ആർജ് ചെയ്യാം അപ്പൊ ഹലോ നമ്മള് കാറില് കയറി നമ്മുടെ മേക്കപ്പ് ഒന്നും ആയിട്ടില്ല കണ്ണുമ്പോ ഞാൻ തൊട്ടിട്ടില്ല അതൊരു മാതിരി എന്തോ പോലെ ലിപ്സ്റ്റിക് ഇട്ടുണ്ട് അപ്പൊ കാറിൽ വെച്ച് മേക്കപ്പ് ചെയ്യും ഞാൻ കാറിൽ വെച്ച് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര പ്രൂവാണ് ഓക്കെ ഞാൻ കാറിൽ ഞാൻ ആലോചിച്ചാലോ മേക്കപ്പ് ചെയ്യാറില്ല പിന്നെ ഞാൻ കാറിൽ വെച്ച് മേക്കപ്പ് ചെയ്യും ഈ വണ്ടിക്ക് എന്തൊരു കുലുക്കണ്ട കേട്ടോ ഞാൻ സൗണ്ട് ഓർക്കുമില്ല പ്ലീസ് ഞാൻ കാറിൽ വെച്ച് മേക്കപ്പ് ചെയ്യും ഇലുപിന്ന് നോക്കിയിരിക്കും എന്നിട്ട് എന്നോട് ഇങ്ങനെ കണ്ണിന്റെ മുകളിൽ ഈ സാരല്ലേ വരെ പീലിയുമ്പോ അതിട്ടില്ല ഈ വാലിങ്കട് ഇട്ട് കഴിഞ്ഞു എന്തൊരു കഷ്ട ഒരു സെക്കൻഡ് ഈ റോഡിന്റെ പ്രശ്നമാണോ എനിക്ക് കൈ ശരിക്കും പിടിക്കാറിയാത്ത പ്രശ്നമാണോ നല്ല റോഡപ്പോഴത്തെ ഓക്കെ ഓക്കെ എന്നാലും വാലിങ്കട് ഇട്ടൂടെ ലിപ്സ്റ്റിക് ഇവിടെ ആയില്ല എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ കയറി കുറെ നേരം നോക്കിയിരിക്കും എന്താ പറയാന്ന് അറിയില്ല മസ്കാരം എന്താ വില കണ്ണുവേത് വായിക്കണത് പഠിച്ചു പിന്നെ ബ്ലഷ് എന്താ ബ്ലഷ്
ബ്ലഷ് എന്നാണറിയോ? ഇനി ഞാനിവിടെ ഞാനേ കവളത്ത് ഇടില്ല ഇങ്ങനെ ചോപ്പിക്കാൻ വേണ്ടിട്ട് ആംഗ്രി പോലത്തെ ചോപ്പിക്കാൻ വേണ്ടിട്ട് ആ സാധനമാണ് ബ്ലഷ്. അത് ഞാൻ ഇടുമ്പോ വിലൂപ്പർ എന്നെ കണ്ട ഫിലിപ്പീൻസിന് വന്നു സത്യം. എന്നിട്ട് പിന്നെ ഏതാ? ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈലൈറ്റർ എന്താ പറ? ഇതെന്താണ് ഇതിന് ഇത്ര കുലുക്കം മുഖ്യം? ഹൈലൈറ്റർ എന്ന് പറഞ്ഞാ ഞാനേ തിളക്കടല്ലേ, തിളക്ക മുഖത്ത് ചില സ്ഥലങ്ങൾ മറ്റേ ഗ്ലിറ്റർ ഇട്ട പോലെ ഉണ്ടാവാറില്ലേ, ഇങ്ങനെ തിളങ്ങില്ലേ, ആ സാധനമാണ് ഹൈലൈറ്റർ. പിന്നെ അത്രയൊക്കെ ഉള്ളു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ അപ്പോ ഇനി ബാക്കി മേക്കപ്പ് ആയിട്ട് കൈ കൊണ്ടൊന്ന് വറക്കിയെന്നെനിക്ക് പറ്റുന്നില്ല പിടിക്കാൻ. ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഡ്രസ്സിനെ കുറിച്ച് ഞാൻ പറയാം. ഇങ്ങനെ വാലന്റൈൻസ് ഡേറ്റ് പക്ഷെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇപ്പൊ ഫെബ്രുവരി 15 14 14 തീയതി ഞാനും വിലുപ്പ് തല്ലിയൊടി ലവില്ല പറ പിന്നെ തേങ്ങ ഇപ്പനെ തല്ലുപിടി. സോറി പറയുന്നുണ്ട്, ഞാനും സോറി പറയാ. സോറി 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 ഞങ്ങള്. അപ്പോ അതാണ് ഞാൻ മറുത്ത ട്വിസ്റ്റ്. ഫെബ്രുവരി 14 അല്ല, അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ട 15 എനിക്ക് 15 തന്നെ. ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ഭയങ്കര പ്ലാൻ ഒക്കെ ആയിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ ഈ ഡ്രസ്സ് അല്ലാണ്ട് ഞാൻ വാലന്റൈൻസ് ഡേക്ക് ഇവിടെ വേറൊരു ഡ്രസ്സ് വെച്ചിട്ടായിരുന്നു. പക്ഷെ അത് വിഷ്ണു പറഞ്ഞത് ആക്ച്വലി സേവ് ദി ഡേറ്റ് ഇട്ട് നല്ല ഭംഗിയുണ്ട് റെഡ് കളർ. അത് അപ്പോ അപ്പൊ ഇന്ന് ബാക്കി സേവ് ദി ഡേറ്റിന് ബാക്കി എടുക്കാൻ പോകണം വൈകിട്ട്. അതിന്റെ ഇടയിൽ നിന്ന് നമുക്ക് കല്യാണത്തിനുള്ള സാരി എടുക്കാൻ പോകണം, കുറെ പരിപാടി ഉണ്ട്. അപ്പൊ കണ്ണാ നിങ്ങൾ വാലന്റൈൻസ് ഡേറ്റിന് മുമ്പേ കാണാനുണ്ട്. കണ്ണല്ലാതൊരു ജീവിതല്ലേ അണ്ണാ. ഓക്കെ അപ്പോ യാ ആൻഡ് ഇപ്പോ ഇപ്പോഴും ഇപ്പൊ നമ്മള് ഇതെടുക്കാൻ പോകും കേട്ടോ, ലൈക്ക് സേവ് ദി ഡേറ്റ് എടുക്കാൻ പോകും. അപ്പോ ആദ്യം കുറച്ച് പണിയുണ്ട് വിഷ്ണു എടുക്കണം, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. ഓക്കെ അപ്പോ യാ ഇതാണ് നമ്മുടെ ഞാനും ഇന്നലെ ഞങ്ങൾ ഭയങ്കര പ്ലാൻ ഒക്കെ ആയിട്ട് അസലും ഞങ്ങൾ രണ്ടിടത്തുള്ള തല്ലുടി. ഞങ്ങൾ ഇടയ്ക്കൊക്കെ തല്ലുടി കേട്ടോ, കുറെ പേര് ഇങ്ങനെ 10 വർഷത്തെ പ്രായമെന്നൊക്കെ പറയുമ്പോ ഞങ്ങൾ മനുഷ്യന്മാരെ പോലെ തല്ലുടി തലവിളിക്കുക ചെയ്യും. എന്നിട്ട് പിറ്റേ സമയം സെറ്റോ ഇന്നലെ ഞങ്ങൾ ഇതേപോലെ ഫുഡൊക്കെ കഴിക്കാൻ പോയില്ല. അങ്ങനെ ഇടയ്ക്ക് വെള്ളട്ട നമുക്ക് സമാധാനത്തിന്റെ ഇത് മറ്റേ മറ്റേ വെള്ളട്ട ഭയങ്കര സമാധാനം. ആക്ച്വലി ഒരു കാര്യം പറയണ്ട, ഞങ്ങള് മറ്റേ സേവ് ദി ഡേറ്റ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടില്ലേ, ഞാനിങ്ങനെ പിന്നാലെ നടന്നുകൊണ്ട് ഇവനെ കെട്ടിപിടിക്കുന്നത് ഇങ്ങനെ നടന്നിട്ട് പോണ ഒരു സീൻ. ആക്ച്വലി ഇത് ഭയങ്കര കാൻഡിഡാട്ടോ, അത് ഞങ്ങള് ഇങ്ങനെ എടുക്കാൻ വേണ്ടി എടുത്തോന്നല്ല, അത് ആക്ച്വലി ഞാനും വലിയ തല്ലിവിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ തല്ലിട്ട് കുറച്ച് സോൾവ് ആക്കാൻ വേണ്ടി ഇടുമ്പില്ല ഇല്ല എന്നൊക്കെ വിളിച്ചൊരു ഉടുപ്പ് കെട്ടിപിടിച്ചല്ലേ. ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും മിസ്റ്റർ വിലുപ്പോ അറ്റ്ലീസ്റ്റ് പോയിട്ട് എന്റെ മണാലി വ്ളോഗ് ഞാൻ അവിടെ കൊടുക്കാം. അതിലത്തെ ഒരു വ്ളോഗ് ഉണ്ടോ മനസ്സിലാവും വിലു എത്രത്തോളം ടോക്കറ്റീവ് ആണ്. ഇത് ക്യാമറ ഉടയതാ മറ്റേ എങ്ങനെയാ സൗണ്ട് വരില്ല എന്നൊക്കെ. അന്ന് പിന്നെ മണാലി വ്ളോഗിന് ക്യാമറ ഉണ്ടെന്ന് അത്ര ഒരു ഫീൽ അല്ല, വ്ളോഗ് ആണല്ലോ. അപ്പൊ കണ്ണ അത് കണ്ണനാണ് അപ്പുറത്ത് ഇങ്ങനെ എടുത്തോണ്ടിരിക്കണേ. കണ്ണ ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ക്യാമറ ഉടയത് എടുക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ നോമിൽ സംസാരിക്കുന്ന കലിപെടും ക്യാമറമാൻ കണ്ണൻ. ഓക്കെ അപ്പൊ യാ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് അത് കണ്ടോ കൂടെ ഞാൻ ഇവിടെ ടാഗ് ചെയ്യാം. ഞാനൊരു സംസാരിക്കുന്ന അപ്പൊ കണ്ടാ മനസ്സിലാവും ഇത് എന്നിട്ട് മൊത്തല്ല എന്തൊരു സംസാരം തന്നെയാണ് ചെക്കാൻ എനിക്കുമില്ലേ മരിക്കില്ല. ഞാൻ വിലുവിന്ന് റിറ്റേറ്റ് ചെയ്ത് കൊല്ലും എന്നാലും എന്താ പറയുക റിറ്റേറ്റ് ചെയ്ത് ഞാൻ വ്ളോഗ് എടുത്ത് മെരിപ്പിക്കും. പിന്നെ മെയിൻ സംഭവം ചെല്ലാം, ഞങ്ങൾ എവിടേക്കാ പോണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഓക്കെ അപ്പൊ ഇനി അതൊക്കെ തീരുമാനിച്ചിട്ട് നമുക്ക് ബാക്കി വ്ളോഗ് എടുക്കാം. ഇപ്പൊ നമ്മള് മേക്കപ്പ് ചെയ്ത് വിട്ടാം, അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആലോചനയിലാണ് നമ്മുടെ ജോയ് പാലസിൽ പോവാന്നാണ് അവൻ പറയണത്, ഹയാത്തിൽ പോകുന്ന ഞാൻ പറഞ്ഞു. ഹയാത്തിൽ പക്ഷെ വണ്ടി ഓടിച്ചോടിച്ചു വെച്ചപ്പോ ഹയാത്തിന് കഴിഞ്ഞു പോയി. അപ്പോ മേശ്വര ജോയ് പാലസിൽ പോയിരിക്കാൻ നിർബന്ധമില്ല. സോ യാ ചെലപ്പോ അവിടെ പോകും, അല്ലെങ്കിൽ വേറെ ഇതിന് നല്ല കുട്ടി നല്ല കഫേസ് ഉണ്ടാവില്ല ഇങ്ങനെ വാലന്റൈൻസ് സ്പെഷ്യൽ സെറ്റ് ആക്കുന്ന അവിടെ പോവും. ഭയങ്കര മേക്കപ്പ് എനിക്ക് ഇഷ്ടമായി. വാലന്റൈൻസ് ഓക്കെല്ലാം ഇങ്ങനെ ആൾക്കാരെ വീർപ്പിച്ചോളൂ. അങ്ങനെ ഞങ്ങൾ കുറെ തപ്പി 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 അവിടെ എത്തിയിട്ട് തപ്പ മാത്രമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് വഴി അറിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ കയറുന്ന വാസലത്ത് കയറുന്നു, ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് തപ്പേണ്ടി വന്നത്, ഒന്നുമില്ല ജസ്റ്റ് ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് എങ്കിലും. ഓക്കെ അപ്പൊ ബാക്കി നിങ്ങൾ കണ്ടോളൂ. നമുക്ക് ഇപ്പൊ ജോയ് പാലസിൽ വന്നിരിക്കുകയാണ്, ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോകണം. ഞാനിന്ന് വിലൂപിനെ ഈ എസിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവുക. ഞാനിന്ന് വിലൂപിനെ ഞാൻ കുറച്ച് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ വിലുവിനെ, അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. പക്ഷെ ഇന്നിപ്പോൾ അവനെന്തൊരു ഷൂ മേടിച്ചു തരണം ലവില ഒരു ബൈക്ക് ഷൂ.
ഉണ്ടാവാൻ ബേബി. നീ വേറെ മറ്റൊക്കെ നമ്മൾ ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളതിൻ്റെ ഉള്ളിൽ കയറുന്നു. മറ്റേ ഉള്ളിൽ പറ്റുന്ന ചില ഞാൻ കൈ കാണിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉടിനൊന്നും വരുന്നില്ല. അങ്ങോട്ട് നോക്കൂ. ഓക്കെ, അപ്പം നമ്മൾ അവിടെ എത്തി. യാ, ഇതോടെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല അവിടെ, കാരണം അവിടെ ഒരു പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ സംസാരിച്ചാൽ എന്തായാലും എനിക്ക് ഓപ്പറേറ്റ് അടിക്കും. ഓക്കെ, പിന്നെ പാട്ട് നമ്മൾ ഓഫ് ചെയ്യാൻ പറഞ്ഞില്ല. ജസ്റ്റ് ഒരു രസമല്ലേ കേക്കട്ടെ വെച്ചിട്ട്. പിന്നെ ഞങ്ങളിങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ പോകുന്ന ആൾക്കാരേ ആദ്യമായിട്ട് തോന്നുന്നു ഇങ്ങനെയൊക്കെ പോകുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം കാലത്തിറങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങളൊരു 11:30 ആകുമ്പോൾ അവിടെ എത്തിയത്. ആക്ച്വലി 12:30 അവർ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞപ്പോൾ അവർ ഇതാക്കി. ആൻഡ് ഞാനൊരു ജ്യൂസ്, അവന് സൂപ്പ്. ഞാൻ സൂപ്പ് കുടിക്കാത്തല്ലാണ്ടെങ്കിൽ സൂപ്പില്ല താല്പര്യമില്ല. ഞാൻ മിക്കവാറും കുടിക്കണമെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് കൊടുക്കും. പിന്നെ കണ്ണന് ലൈമ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു പാറ്റേൺ പോയത്. ഓക്കെ, ഫുഡ് കേട്ടോ. അവിടുത്തെ ബിരിയാണി ഒക്കെ അടിപൊളിയാണ്. പ്രോൺസ് ബിരിയാണിയാണ് ഇത്. ജസ്റ്റ് അന്ന് അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ കുറേ ഡിഷസ് ഒക്കെ ഓർഡർ ചെയ്തു. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, എത്ര ഓർഡർ ചെയ്താലും എനിക്ക് അപ്പുറത്തുള്ള പ്ലേറ്റ് കഴിക്കുന്ന സ്വഭാവമുണ്ട്. ഇത് ടേസ്റ്റില്ല. അതായിരിക്കും നല്ല, അതായിരിക്കും നല്ലത്. ഞാൻ ഓർഡർ ചെയ്ത പക്ഷേ ഞാൻ കഴിക്കില്ല. അതാണെന്നുണ്ടത് കുറേ ഓർഡർ ചെയ്തു. പക്ഷേ അപ്പുറത്തുള്ള പ്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ആ പ്രോൺസ് ബിരിയാണി അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പ്രോൺസ് ബിരിയാണി ഓർഡർ ചെയ്ത് അവനായിരുന്നു. മക്കളെ, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. കമ്മിയായിട്ടൊക്കെ എടുക്കാൻ ഞങ്ങൾ കുറേ നോക്കി. ഞങ്ങളുടെ അമ്മ വിളിച്ചു, കാരണം ഞങ്ങൾക്ക് ബസ് കഴിക്കാൻ പോകണം. എനിക്കാണെങ്കിൽ കണ്ണ് വന്നിട്ട് വയ്യ കേട്ടോ. ഭയങ്കര തലവേദനയും കണ്ണുപോയി. ആക്ച്വലി ബിലൂവിന് ഞാനൊരു ഗിഫ്റ്റ് ഒന്നല്ല, കുറച്ച് ഗിഫ്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്. ആ ഗിഫ്റ്റ് കൊടുക്കുന്ന വ്ളോഗ് അടുത്തേ ഇടാട്ടോ. പക്ഷെ ഇന്ന് ഞാൻ ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കാൻ വെച്ചാൽ വൈറ്റ് ഷൂസ്. അത് പക്ഷെ ഇപ്പോൾ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലെത്താണ്, കാരണം വേറൊരു പരിപാടിക്ക് പോകണ്ട്, കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ. ആൻഡ് നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നത്. ഇതൊക്കെ വലിയൊരു സംഭവം തന്നെയാണ് ഞങ്ങൾക്ക്. പിന്നെ ഗിഫ്റ്റ്സ് ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. ഇന്നലെ എന്നെ തല്ലുകൂടി എന്നുള്ള പിനക്ക മാറ്റാൻ വേണ്ടി ഇരിച്ചു കാലാണ്. ഇൻസ്റ്റയ്ക്ക് എനിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചിടാൻ കൊണ്ടായിരുന്നു. ബിലൂവിനോട് വലിയൊരു നന്ദി പ്രകടിപ്പിച്ചത് പോലെ ഈ വ്ളോഗ് ഞാനിവിടെ വൈകിട്ട് കഴിഞ്ഞല്ലോ ഇരിക്കണ പോലെ ഈ വ്ളോഗ് ഞാനിവിടെ വൈകിട്ട് ആണ്. ഞാൻ കൊഞ്ചം പറയാറ്റ പറയുന്ന അപ്പോ കുട്ടി വ്ളോഗാണ് നിങ്ങൾക്ക് ഇഷ്ടം വിചാരിക്കുന്നു. കുട്ടി വ്ളോഗ് തന്നെ, കുഞ്ഞ വ്ളോഗ്, കുട്ടി വ്ളോഗല്ല. അപ്പൊ ടാറ്റാ.